സംസ്ഥാനത്ത് നിന്ന് തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് പേർക്ക് കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചുവെന്ന് പിണറായി വിജയൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചു തിരുവനന്തപുരം ജില്ലയിലെ നൂറ്റി എഴുപത്തി പേർക്കും പത്തനംതിട്ട ജില്ലയിലെ തൊണ്ണൂറ്റൊന്ന് പേർക്കും കാസർഗോഡ് ജില്ലയിൽ നൂറ്റി പേർക്കും കൊല്ലം ജില്ലയിലെ എഴുപത്തി പേർക്കും എറണാകുളം ജില്ലയിൽ അറുപത്തൊന്ന് പേർക്കും കോഴിക്കോട് ജില്ലയിലെ അമ്പത്തി പേർക്കും മലപ്പുറം ജില്ലയിൽ അമ്പത്തി പേർക്കും കോട്ടയം ജില്ലയിൽ അമ്പത്തിനാലും ഇടുക്കിയിൽ നാൽപ്പത്തി എട്ടും കണ്ണൂരിൽ നാൽപ്പത്തി ഏഴും ആലപ്പുഴ ജില്ലയിൽ നാൽപ്പത്തി ആറ് പേർക്കും വയനാട് ജില്ലയിൽ ഇരുപത്തി എട്ട് പേർക്കും തൃശൂർ ജില്ലയിൽ നാൽപ്പത്തി ഒന്ന് പേർക്കുമാണ് ഇന്ന് കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചിരിക്കുന്നത് അതേസമയം കോവിഡ് നയന്റീൻ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന രണ്ട് പേർ ഇന്ന് മരണമടഞ്ഞതായും മുഖ്യമന്ത്രി അറിയിച്ചു തൃശൂർ ജില്ലയിലെ വർഗീസ് എഴുപത്തൊന്ന് വയസ്സ് അബ്ദുൽ ഖാദർ എഴുപത്തൊന്ന് എന്നിവരും മലപ്പുറം ജില്ലയിലെ അബ്ദുൾ ഖാദർ എഴുപത്തൊന്ന് എന്നിവരാണ് ഇന്ന് മരണമടഞ്ഞതെന്ന് മുഖ്യമന്ത്രി അറിയിച്ചത് വിദേശ രാജ്യങ്ങളിൽ നിന്നും വന്ന ഇരു എഴുപത്തി ആറ് പേർക്ക് ഇന്ന് രോഗം സ്ഥിരീകരിച്ചെന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന തൊണ്ണൂറ്റി ഒന്ന് പേർക്കും ഇന്ന് കോവിഡ് നയന്റീൻ സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി അറിയിക്കുന്നു ൂറ്റി മുപ്പത്തിമൂന്ന് സമ്പർക്ക കേസുകളാണ് ഇന്ന് സംസ്ഥാനത്ത് കോവിഡ് നയന്റീൻ റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം അറുപത്തിയേഴ് പേരുടെ സമ്പർക്ക ബാധ ഇതുവരെ വ്യക്തമല്ല എന്നും മുഖ്യമന്ത്രി അറിയിക്കുന്നുണ്ട് ഇതിൽ കോവിഡ് നയന്റീൻ സ്ഥിരീകരിച്ച തൊള്ളായിരത്തി ഇരുപത്തിയേഴ് പേരിൽ പതിനാറ് ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ എട്ട് എറണാകുളം ജില്ലയിലെ മൂന്ന് ആലപ്പുഴ ജില്ലയിലെ രണ്ട് കൊല്ലം പത്തനംതിട്ട കണ്ണൂർ ജില്ലകളിലെ ഓരോ വിധം ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത് രോഗം സ്ഥിരീകരിച്ച ചികിത്സയിലായിരുന്ന അറുന്നൂറ്റി പേരുടെ പരിശോധനാ ഫലം ഇന്ന് നെഗറ്റീവായി മലപ്പുറം ജില്ലയിലെ നൂറ്റി ഇരുപത്തി പേരുടെയും എറണാകുളം ജില്ലയിലെ നൂറ്റി ഏഴ് പേരുടെയും കൊല്ലം കണ്ണൂർ ജില്ലകളിലെ എഴുപതടക്കം പേരുടെയും മൊത്തത്തിൽ സംസ്ഥാനത്ത് നിന്ന് അറുന്നൂറ്റി എൺപത്തി ഒമ്പത് ആളുകളുടെ പരിശോധനാ ഫലമാണ് നെഗറ്റീവായി വന്നിട്ടുള്ളത് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി നിലവിൽ ഒരു ലക്ഷത്തി അൻപത്തി ആറായിരത്തി ഒരുന്നൂറ്റി അറുപത്തിരണ്ട് പേരാണ് ഇപ്പോൾ നിലവിൽ നിരീക്ഷണത്തിലുള്ളതെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു ഇതിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി ഒരുനൂറ്റി എൺപത്തിരണ്ട് പേർ വീടുകളിൽ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്വാറന്റൈനിലാണെന്നും പിണറായി വിജയന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നും വ്യക്തമാണ് ഇന്ന് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് പേരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനോടെ ഇരുപതിനായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ആറ് സാമ്പിളുകളാണ് സംസ്ഥാനത്ത് പരിശോധന അയച്ചിട്ടുള്ളത് ഇതിൽ റൊട്ടീൻ സാമ്പിൾ എയർപോർട്ട് സർവേലൻസ് പോൾഡ് സെന്റിനൽ തുടങ്ങിയ എല്ലാ തരത്തിലുള്ള പരിശോധനയും ഉൾപ്പെടുന്നതായും ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട് നിലവിൽ സംസ്ഥാനത്ത് ഇന്ന് ഇരുപത്തി ഒൻപത് പുതിയ ഹോട്ട്സ്പോട്ടുകളെ കൂടി ഉൾപ്പെടുത്തിയതായും പറയുന്നു പതിനഞ്ച് പ്രദേശങ്ങളെ അതേസമയം ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കിയിട്ടുമുണ്ട് കണ്ണൂർ ജില്ലയിലെ കുറച്ചധികം പ്രദേശങ്ങളും അതുപോലെ എറണാകുളം ജില്ലയിലെയും തൃശൂർ ജില്ലയിലെയും രണ്ടും മൂന്നും പ്രദേശങ്ങളെയാണ് നിലവിൽ ഹോട്ട്സ്പോട്ടിന്റെ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയതായി അറിയിക്കുന്നത് ഇതോടെ സംസ്ഥാനത്ത് ആകെ നാനൂറ്റി കണ്ടെയ്ൻമെന്റ് സോണുകളാണ് അല്ലെങ്കിൽ ഹോട്ട്സ്പോട്ടുകളാണ് നിലവിലുള്ളതെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നും വ്യക്തമാണ് എന്നിരുന്നാൽ കൂടിയും സംസ്ഥാനത്തിന് ഇന്ന് ആശ്വസിക്കാവുന്ന ദിനമാണ് രണ്ട് ദിവസങ്ങളിലായി ആയിരത്തിന് മേലെ കടന്ന കോവിഡ് ബാധ ഇന്ന് ആയിരത്തിൽ താഴെയായിരിക്കുകയാണ് സമ്പർക്ക രോഗികളുടെ രോഗബാധ ഏതാണ്ട് കോൺസ്റ്റന്റായി വ്യ വ്യത്യാസമില്ലാതെ തന്നെ തുടരുമ്പോഴും പ്രതിദിന രോഗബാധയിൽ അല്പം കുറവുള്ളത് സംസ്ഥാനത്തിന് ഇന്ന് ആശ്വസിക്കാവുന്ന വകയാണ് നൽകുന്നത്